നമസ്കാരം. അർത്താൻഷോട്ട് ഓഫ് മാനേജ്മെന്റിന്റെ വേറൊരു എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അർത്താൻഷോട്ട് ഓഫ് മാനേജ്മെന്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിംഗ് സെന്ററാണ്. കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന സ്ഥലമാണ്. സൗത്ത് ഇന്ത്യയിൽ കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിനും സി എസ് എക്സിക്യൂട്ടീവിനും സി എസ് പ്രൊഫഷണലിനും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഒരു ബാച്ചിൽ 30 കുട്ടികൾക്കാണ് അഡ്മിഷൻ. അർത്ഥ ഗുരുകുലം ഓഫ്ലൈൻ ക്ലാസ്സസും അർത്ഥ എഡ്ജ് ഓൺലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ഹ്യൂജ് പ്രൊഫഷൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ മാനേജ്മെന്റ് പ്രൊഫഷനായിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഫഷനുകളിൽ ഒന്നായിട്ടുള്ള കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കഴിഞ്ഞാൽ അടുത്ത പൊസിഷനായിട്ടുള്ള കമ്പനി സെക്രട്ടറി എന്ന പൊസിഷനിലേക്ക് എത്തണമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യാം. ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ, ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ കോഴ്സിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം മെയ്യിലെ എൻട്രൻസ് കഴിഞ്ഞു, സ്റ്റേറ്റ് സിലബസിൽ ലൈക്ക് പ്ലസ് ടു പരീക്ഷ എഴുതുന്ന കുട്ടികൾ അല്ലെങ്കിൽ എഴുതിയ കുട്ടികൾക്ക് അവർക്ക് സുഖമായിട്ട് മെയ്യിൽ എക്സാം എഴുതാമായിരുന്നു. പക്ഷേ അവർ പലരും ഈ എക്സാം കഴിഞ്ഞതിന് ശേഷം എൻട്രൻസ് എഴുതാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ കുറേയധികം കുട്ടികൾ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് മെയ് അറ്റംപ്റ്റ് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? അവർക്ക് 6 മാസം നഷ്ടപ്പെടുമോ? അവർക്കിനി ജൂണിൽ മാത്രമേ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചോദ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ട്. ആ ഒരു പോയിന്റ് ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കമ്പനി സെക്രട്ടറി എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതി സി എസ് എക്സിക്യൂട്ടീവിന് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയട്ടെ, സി എസ് എക്സിക്യൂട്ടീവിന്റെ ഡിസംബർ ബാച്ച് ക്ലാസ്സുകൾ June 20 നമ്മൾ നമ്മുടെ അർത്ഥ ഗുരുകുലം ക്യാമ്പസിൽ ഓഫ്ലൈനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസ്, 30 കുട്ടികൾക്കാണ് അഡ്മിഷൻ. May 2022 നടന്ന എൻട്രൻസിൽ പരാജയപ്പെട്ട കുട്ടികൾ ഒരിക്കലും ഒരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം May 2022 നടന്ന എൻട്രൻസ് ആണെങ്കിലും ഇനി July 9 നടക്കാൻ പോകുന്ന എൻട്രൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഡിസംബറിൽ ഒരു മോഡ്യൂൾ പരീക്ഷ എഴുതാം. അപ്പൊ നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നില്ല. അതായത് ഇപ്പൊ May 7 പരീക്ഷ നടത്തി അതിൽ പരാജയപ്പെട്ടു, എന്റെ സാറേ ഇനി അടുത്ത ജൂണിലല്ലേ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെയില്ല. നിങ്ങൾക്ക് 31 ജൂലൈക്ക് മുമ്പ് സി എസ് എക്സിക്യൂട്ടീവിന് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിസംബറിൽ ഒരു മോഡ്യൂളിൽ പരീക്ഷ എഴുതാം. അതായത് നമ്മൾ ഈ ഡിസംബർ ജൂലൈ 9 നടത്തുന്ന പരീക്ഷ, July 9 നടത്തുന്ന സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ്, അതിന് ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ അടുത്ത ക്രാഷ് June 1 സ്റ്റാർട്ട് ചെയ്യും സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന്റെ. അപ്പോൾ ആ ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ July 9 എൻട്രൻസ് ക്രാക്ക് ചെയ്യാം. July 9 എൻട്രൻസ് ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഡിസംബറിൽ തന്നെ എക്സിക്യൂട്ടീവിന്റെ 4 പേപ്പർ പരീക്ഷ എഴുതാം. ഈ ജൂലൈയിൽ പരീക്ഷ എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു അറേഞ്ച്മെന്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എക്സിക്യൂട്ടീവ് ക്ലാസ് June 20 തുടങ്ങുന്ന എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ നമ്മൾ അവർക്ക് അഡ്മിഷൻ കൊടുക്കും, അവരുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഇടയിൽ അവർക്ക് ഞാൻ ഒരു അഡീഷണൽ ക്ലാസ് സി എസ് എക്സിക്യൂട്ടീവിൻ്റെ ക്ലാസ്സുകൊണ്ട് കൊടുത്തുകൊണ്ട്, എൻട്രൻസിൻ്റെ ക്ലാസ്സുകൊണ്ട് കൊടുത്തുകൊണ്ട് അവരെ ജൂലൈയിൽ എൻട്രൻസ് ചെയ്യാൻ പാസ്സാക്കാം. അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റ് ആണ്. സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ജൂലൈയിൽ എഴുതുന്ന കുട്ടികൾ അവർ ജൂണിൽ ഡിസംബറിൽ ഒരു 4 പേപ്പർ എഴുതാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ജൂണിലെ അഡ്മിഷൻ എടുക്കാം. ജൂണിലെ സി എസ് എക്സിക്യൂട്ടീവിന്റെ അഡ്മിഷൻ എടുക്കാം. ആ അഡ്മിഷൻ എടുത്തുകൊണ്ട് അവർക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എക്സിക്യൂട്ടീവിന്റെ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ അവർക്ക് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും എൻട്രൻസിനുള്ളത്. അപ്പോൾ ഇപ്പോൾ CBSEയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, CBSEയുടെ പ്ലസ് ടു എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നടക്കുന്ന കുട്ടികൾക്ക് പോലും, ആ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ ജൂലൈയിലെ എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതാവുന്നതാണ്. സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാർ, സ്മാർട്ട് ഡിസിഷൻസ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് വലിയ വലിയ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ദിവസം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സാംസൊക്കെ വളരെ ഗ്യാപ്പ് ഇട്ടിട്ടാണ്, അപ്പോൾ ഒരു ദിവസം 1.5 മണിക്കൂർ 2 മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ജൂലൈയിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ജൂലൈയിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിസംബറിൽ 4 പേപ്പർ പരീക്ഷ എഴുതാം. ഒരു പേടിയും പേടിക്കണ്ട.
അതിപ്പം പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ അത് സി ബി എസ് ഇ പരീക്ഷ എഴുതിയ കുട്ടികളാകാം, എഴുതുന്ന കുട്ടികളാകാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ച കുട്ടികളാകാം, ഡെഫിനറ്റ് ആയിട്ട് പ്ലസ് ടു കോമേഴ്സ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ, ഏത് പ്ലസ് ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. വളരെയധികം വലിയ ഒരു സ്റ്റാറ്റസ്, ഹ്യൂജ് സാലറി, വളരെ അഭിമാനിക്കാവുന്ന ഒരു പൊസിഷൻ, അതാണ് കമ്പനി സെക്രട്ടറി. അങ്ങനെ ഒരു സ്വപ്നം കാണാൻ ധൈര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമ്പനി സെക്രട്ടറി കോഴ്സിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകൾ കാണുക. അതിനുശേഷം താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. സി എസ് എക്സിക്യൂട്ടീവിന് ഞാൻ റിപ്പീറ്റ്, സി എസ് എക്സിക്യൂട്ടീവ് ജൂൺ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ജൂൺ ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് ജൂലൈ 9-ാം തീയതി എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ ജൂലൈ 31-ന് മുമ്പ് എക്സിക്യൂട്ടീവിന് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഡിസംബറിൽ 4 പരീക്ഷ എഴുതാം. ഒരു ദിവസം പോലും ജീവിതം നഷ്ടപ്പെടുത്തരുത്, കാരണം സമയത്തിന് ഭയങ്കരമായ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സോ റൈറ്റ് ഡിസിഷൻ എടുക്കൂ. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ വാട്സ്ആപ്പ് മി ഓൺ ദ നമ്പർ, ഈ നമ്പർ ഡിസ്പ്ലേ ചെയ്യുന്ന നമ്പർ എന്നെ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ ഇൻഫർമേഷൻ മറ്റുള്ള കുട്ടികൾക്ക് പാസ് ചെയ്യാൻ, ഇപ്പോൾ പ്ലസ് ടു എഴുതിക്കൊണ്ടിരുന്ന കുട്ടികൾക്കും പ്ലസ് ടു എഴുതി കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കും പാസ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തൊരു വീഡിയോയിലേക്ക്, ദിസ് ഇസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.